ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ അവസ്ഥ കണ്ടിട്ട് പോലും മറ്റ് ജില്ലകളിലെ ഈ വേസ്റ്റ് എനർജി ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മാണം പാതി വഴിയിലൊക്കെ നിർത്തിവച്ചിരിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും വിഷപ്പുക കൊണ്ട് നിറയും എന്നുള്ളൊരു കാര്യം, ഒരു സത്യം മനസ്സിലാക്കേണ്ടത് ഭരണകൂടം തന്നെയാണ്. കോഴിക്കോട് ഇതേപോലൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. കോഴിക്കോട് വേസ്റ്റ് എനർജി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നിർമ്മാണം 4 വർഷമായിട്ടും നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. 2 വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാക്കും എന്നായിരുന്നു കരാർ കമ്പനിയുടെ അവകാശവാദം. സോണ്ട ഇൻഫ്രാടെക് കമ്പനിയാണ് കരാറുകാർ. മാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന പദ്ധതിയുമായി 4 വർഷങ്ങൾക്ക് മുമ്പാണ് കോർപ്പറേഷൻ ഞെളിയംപറമ്പിൽ വേസ്റ്റ് എനർജി ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആവിഷ്കരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ ഫറൂഖ്, കൊയിലാണ്ടി, രാമനാട്ടുകര നഗരസഭകളിലെയും കടലുണ്ടി, കുന്നമംഗലം, ഒളവണ്ണ പഞ്ചായത്തുകളിലെയും മാലിന്യങ്ങൾ സംസ്കരിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 2019 സെപ്റ്റംബർ 4 സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും സോണ്ട ഇൻഫ്രാടെക്കുമായി കരാർ ഒപ്പുവെച്ചു. 3 ഘട്ടങ്ങളായി പണി പൂർത്തിയാക്കി 2 വർഷത്തിനുള്ളിൽ മാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്നുള്ള കോർപ്പറേഷന്റെ പ്രഖ്യാപനം എങ്ങും എത്താതെ 4 വർഷത്തോളമായി. നിർമ്മാണ പ്രവൃത്തിയുടെ കാലതാമസം മാലിന്യങ്ങൾ ടൺ കണക്കിന് കുന്നുകൂടിയിരിക്കുകയാണ്. ഞെളിയംപറമ്പ് മാലിന്യ പ്ലാന്റിൽ ബ്രഹ്മപുരത്തുണ്ടായതുപോലുള്ള തീപിടുത്തം ഉണ്ടായാൽ നിരവധി ജീവനുകൾക്കാണ് വെല്ലുവിളി ഉണ്ടാവുന്നത്. സോണ്ട ഇൻഫ്രാടെക് ഈ കരാർ ഏറ്റെടുത്ത് 4 വർഷമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത കമ്പനി ആ പദ്ധതി പൂർത്തിയാക്കുന്നതിന് വേണ്ടി കാലാവധി നീട്ടി ചോദിച്ചു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. 2.5 കോടി രൂപ ഇപ്പോൾ കോർപ്പറേഷന് നഷ്ടം വന്നിരിക്കുന്നു. ഇപ്പൊ 2.5 കോടി മാത്രമേ നഷ്ടം വന്നിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ സോണ്ട ഇൻഫ്രാടെക് കമ്പനിയെ ഒഴിവാക്കി ആ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശുപാർശ ചെയ്യണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. കമ്പനിക്ക് നിർമ്മാണത്തിനുള്ള അനുമതി ലഭിക്കാൻ ഉണ്ടായ കാലതാമസമാണ് പ്ലാന്റ് നിർമ്മാണം വൈകുന്നതെന്ന് കോർപ്പറേഷൻ വ്യക്തമാക്കുന്നു. ബ്രഹ്മപുരത്തുണ്ടായ അപകടത്തെക്കുറിച്ചുള്ള കഥകൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോഴും ഇവിടെയുള്ള പ്രദേശവാസികൾ ഉറക്കമാണ് ഇല്ലാതാകുന്നത്. ജനം, കോഴിക്കോട്.